എല്ലാവർക്കും സ്മീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സ്മീലുജീവൻ. അപ്പൊ ഇത് കണ്ടല്ല, നമ്മുടെ ചെമ്പല്ലിയാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ഫിഷിംഗ് വീഡിയോയിൽ ജീവൻ പിടിച്ചെടുത്ത ചെമ്പല്ലിയാണ്. അപ്പൊ ഈ ചെമ്പല്ലിന് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പൊ എന്താണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോണതെന്ന് വെച്ചാൽ, ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് വഴിയേ നിങ്ങൾ കണ്ടുവെച്ചാൽ അതിപ്പോഴേ ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇവരെ ക്ലീൻ ചെയ്ത് പരിപാടി അങ്ങ് തുടങ്ങിയേക്കട്ടോ. ജോഹാനു, ജോഹാനി മീമി വേണോ? വേണ്ടേ, കടിക്കുവോ? ചത്തട മീമി അങ്ങനെ നമ്മുടെ ഫിഷ് ക്ലീനിങ്ങിനിടക്ക് റോഷൻ ആൻഡ് ഫാമിലി കടന്നു വന്നു. അങ്ങനെ നമ്മുടെ മീൻ വെട്ടൽ വളരെ പെട്ടെന്നായിട്ടാ, പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ്. അപ്പൊ ഇത് കണ്ട നല്ല അടിപൊളിയായിട്ട് റോഷൻ നമുക്ക് ഇതിനെ വെട്ടി കയ്യിലോട്ട് തന്നിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം ഇതിട്ട് പണിയാൻ തുടങ്ങിയിട്ട് നടക്കണ്ടായിരുന്നില്ല. ഒന്ന് ചടവോടെ ചടവോടെ അങ്ങ് നീ ഇറച്ചി വിട്ടാൻ പോയിരുന്നാടാ. അപ്പൊ ഇതാണ്, നമ്മള് സാധാരണ എപ്പോഴും മീനെ നമ്മള് അങ്ങനെ തന്നെ ആ വലിയ മീൻ അങ്ങനെ തന്നെ നമ്മളെ പോയി ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ ഈ ഡിഷിന് ഇങ്ങനെ മുറിച്ച് അത് അങ്ങനെ അങ്ങനെ ചെയ്യണതാണ് എന്റെ ഒരു രീതി. അപ്പൊ എന്തായാലും നമ്മള് ഈ ഒരു രീതിയിൽ നല്ല അടി നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. അൽവാ കഷ്ണം പോലെ ഉണ്ട് മീന്. ഇനി മീന് വറുത്ത് കറി വെച്ച് തിന്നണ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോഴേ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇവനെ ഒന്ന് വറുക്കണം. അപ്പൊ നമ്മളിത് വറുക്കാനായിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ലേശം നാരങ്ങ നീരൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി വേറൊരു പ്രൊസീജിയർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പെരട്ടിയിട്ട് പിന്നെ വറുക്കാനായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ ഒരുപാട് ഓവർ മസാലയൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള മസാലകൾ നമ്മൾ തേച്ച് അങ്ങ് കുറച്ചേരം വെച്ചേക്കാം. അത് നന്നായിട്ടൊന്ന് പിടിക്കണ്ടേ. നല്ല അടിപൊളി മാംസമാണ്, നല്ല കട്ടിയുള്ള മാംസമാണ്, മാത്രമല്ല നല്ല ടേസ്റ്റുള്ള മീനാണ് ചെമ്പല്ലി. അപ്പം ഇതൊന്ന് ഇങ്ങനെ വെറുതെ വറുത്തയക്കാൻ രസമായിരിക്കും, പക്ഷെ വറുത്ത് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ വറുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി, അതിലേക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചേക്കാം കേട്ടോ. നമ്മൾ എടുത്തേക്കുവാണേ ഒരുപാട് അങ്ങ് ക്രിസ്പി ആവണ്ട. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ ഇവനങ്ങ് എടുത്തേക്കാം കേട്ടോ. Thank you.
ചെമ്പല്ലിനെ നമ്മളിത് ഇവിടെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ആ ഒരു പ്രിപ്പറേഷനിലേക്ക് നമ്മൾ പോണത്. അപ്പൊ ഇതിനെ നമ്മൾ ഇന്ന് നിർവാണയായിട്ട് വെക്കാൻ വേണ്ടി, ചെമ്പല്ലി നിർവാണയാണ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ നമ്മുടെ ഷെഫ് ഉള്ള സാറിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, പലതവണ നമ്മൾ കണ്ടപ്പോ നമ്മൾ ഈ റെസിപ്പി കാണുമല്ലോ. അപ്പൊ നമുക്ക് പക്ഷെ ഇതൊന്ന് കഴിച്ചു നോക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം ഇത്. നമ്മൾ അത് അങ്ങനെ പോലെ ചെയ്തിട്ടുള്ളതാണെന്ന്, ഒരു പച്ചയിലൊക്കെ പൊതിഞ്ഞിട്ടൊരു നമ്മുടെ ഹമൂറിനെ ചെയ്തു അടിപൊളിയായിരുന്നു. അപ്പൊ ഇതുകൂടെ നമുക്കൊന്ന് നിർവ്വാണം കൂടെ നമുക്ക് ചെമ്പല്ലിയിലൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ചില ഡിഷ് നമ്മൾ ചെയ്യുന്ന ഡിഷ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ, പക്ഷേ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെന്ന്. അതേപോലെയായിരുന്നു നമുക്ക് ഈ നിർവ്വാണം ഒന്ന് കഴിച്ചാൽ ടേസ്റ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് വാഴല വെച്ച് തേങ്ങാ പാലൊക്കെ ഒഴിച്ച് പിന്നെ അങ്ങ് റെഡിയാക്കി എടുത്തേക്കാം കേട്ടോ, നിർവ്വാണം ഉണ്ടാക്കിയെടുത്തേക്കാം ഇനി. ഓക്കെ, അങ്ങനെ നമ്മുടെ വാഴയില നമ്മൾ വെച്ചിട്ടുണ്ട്. വാഴയിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ കറിവേപ്പില. അങ്ങനെ നമ്മുടെ ചെമ്പല്ലീനെ നമുക്ക് ഓരോന്നായിട്ട് പെറുക്കി ഇതിൻ്റെ പുറത്തേക്ക് വെക്കാം കേട്ടോ. നല്ല വറുത്തിട്ട് തന്നെ നമുക്കിങ്ങനെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുവാണ്. അങ്ങനെ അതെ, അങ്ങനെ നമ്മുടെ ചെമ്പല്ലിക്കുട്ടന്മാരെല്ലാത്തിനെയും നമ്മൾ നിർവ്വാണയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ പെറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്കുള്ള മെയിൻ ഐറ്റം വരാൻ വേണ്ടി പോണത് കേട്ടോ. നല്ല കുറുകുറ നിൽക്കുന്ന തേങ്ങാപ്പാൽ, തേങ്ങാപ്പാലിൻ്റെ ആ ഫസ്റ്റ് പാലില്ലേ തലപ്പാൽ, അതാണ് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഇനി ഒഴിക്കാൻ പോണത്. അതാണ് ഈ നിർവ്വാണയുടെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത്. അതും പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇഞ്ചി കുറച്ച് പച്ചമാങ്ങ ഇതൊക്കെ ഇടും. അപ്പം ഇഞ്ചിയും തേങ്ങാപ്പാലും ഒക്കെ കൂടെ വരുമ്പോഴേക്കും ആ ഒരു ഫീലാണ് ഈ നിർവ്വാണയുടെ മെയിൻ ഒരു കാതലിനാണ് പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് കഴിച്ചു നോക്കിയിട്ട് തന്നെ ബാക്കി പറയാം. അപ്പോൾ ഒട്ടും താമസിയാതെ നമ്മുടെ തേങ്ങാപ്പാൽ എടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചേക്കാം. ഇഞ്ചിയെ, ഇഞ്ചിയും തേങ്ങാപ്പാലും ഒക്കെ കൂടെ ചേരുമ്പോഴേക്കും പച്ചമുളക് പിന്നതെ മാങ്ങ. ഓക്കെ, അപ്പൊ നല്ല പച്ച മാങ്ങ ആയിട്ടാ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് എടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ നിർവ്വാണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ചെമ്പല്ലി പീസിനെ നമുക്കെടുത്ത്, കുറച്ച് ചാറും കൂടെ കോരിയിട കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മുടെ നിർവ്വാണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മണവരാശിയില്ല, അടിപൊളി മണമാണ്. കഴിച്ചു നോക്കാല്ലേ, നല്ല മാംസം ഉണ്ടോ ഇത് കണ്ട. ചെമ്പല്ലിക്കൂട്ടൻ്റെ മാംസം നോക്കിയേ കണ്ട. ഈ മാംസം നമ്മുടെ തേങ്ങാപ്പാൽ ചാറിലൊന്ന് മുക്കി വായിലിട്ട് വെച്ച് നോക്കാടാ. ചാറിലൊക്കെ ഒന്ന് മുക്കി, നല്ല ചൂടുണ്ട് കേട്ടോ. വായിലോട്ട് വെച്ച് നോക്കട്ടെ ഡാ. അടിപൊളിയാണ് ചെമ്പല്ലി, നല്ല ടേസ്റ്റുള്ള മീനാണ്. അത് വറുത്ത് കഴിക്കുമ്പോൾ തന്നെ സൂപ്പറായിരിക്കും. അപ്പം ഈ തേങ്ങാപ്പാലും ആ ഇഞ്ചിയും ആ മാങ്ങയൊക്കെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ പിന്നെ പറയണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഫീലിംഗ് എന്താണ്. പൊള്ളിയാണ് കേട്ടോ. അപ്പം നമ്മുടെ കൂടെ കുറച്ച് ടീംസ് കൂടി ഉണ്ട്, അപ്പം അവരോട് കൂടെ നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ നിർവ്വാണ ചോദിച്ചു നോക്കാം. സൂപ്പർ നിർവ്വാണ, ഇതിനു മുന്നേ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അപ്പൊ കുഴപ്പമില്ല, ചാറില് മുക്കി കിടക്കട്ടെ അടിക്കാറായിട്ട്. എന്നാലും കൊള്ളാം. നാ എന്നാലും എന്തോ ഇല്ലേ പ്രശ്നം, കഴിച്ചിട്ടില്ലല്ലോ നമ്മൾ, അങ്ങനെയല്ലല്ലോ.
ചെമ്പല്ലി പിന്നെ എങ്ങനെ ഉണ്ടാക്കി കഴിച്ചാലും ജീവൻ ചെന്നാളൊന്ന്. അപ്പോൾ ഞങ്ങളിതെന്തായാലും ഒന്ന് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. കാരണം ഇത് കഴിഞ്ഞിട്ടാണ് പാവം ചെയ്യുമ്പോൾ അവിടുത്തെ ക്യാമറയുടെ പുറകെ ഇത് വിഷമിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെമ്പ അടിപൊളിയാണ് കേട്ടോ, നമ്മുടെ ഷെഫ് പിള്ള സാറിൻ്റെ റെസിപ്പി അൽപൊളിയാണ്, ഒന്നും പറയാനില്ല, സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ കാണാൻ വരും. എല്ലാവർക്കും ടാറ്റ പറഞ്ഞേക്കും, ടാറ്റാ. Guys, and that guys, and the with guys. Guys, marani uno guys. Karangi. Alla bachcha. Aa chedi kala jalo guys. Guys. Achola guys. Ente guys. Engi udena.